നമസ്കാരം. സഖ്യകക്ഷികളെ ഒപ്പം നിർത്തി തളർത്തി മുന്നേറുക എന്ന തന്ത്രം പയറ്റി ബി ജെ പി രാജ്യം ഒന്നടങ്കം കീഴ്പ്പെടുത്തുകയാണ്. എവിടെയാണ് കോൺഗ്രസിന് അടിതെറ്റുന്നത് എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ പഠിച്ച പണി 18 പയറ്റുമ്പോഴും കോൺഗ്രസിന് പല ഘട്ടത്തിലും അതിന് സാധിക്കുന്നില്ല. ഇനി കോൺഗ്രസിനെ രക്ഷിക്കാൻ മൻമോഹൻ സിംഗ് വരണമെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഗാന്ധി കുടുംബത്തെക്കാൾ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് മൻമോഹൻ സിംഗിനെയാണ്. കോൺഗ്രസിൽ പുതിയ അധ്യക്ഷൻ വരുന്നത് പ്രഖ്യാപിച്ചുവെങ്കിലും പാർട്ടി രണ്ട് തട്ടായി മാറിയിരിക്കുകയാണിപ്പോൾ. പരസ്യമായ പോരാണ് ഇന്നലെ AICCയിൽ നടന്നത്. രാഹുൽഗാന്ധിക്ക് ചുറ്റും വലിയൊരു ടീം പ്രതിരോധം തീർക്കുന്നതാണ് കണ്ടത്. G23 നേതാക്കൾക്കെതിരെ ഇവർ കടുത്ത വാക്പോരാണ് നടത്തിയത്. ഒടുവിൽ ബഹളത്തിന് നടുവില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യം കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇനിയുള്ള 5 മാസം കോൺഗ്രസിൽ ടീം രാഹുൽ കടുത്ത നീക്കങ്ങൾ തന്നെ നടത്തുമെന്ന് വ്യക്തമാണ്. അശോക് ഗെലോട്ട് G23 നേതാക്കൾക്കെതിരെ കടുപ്പത്തിലാണ് സംസാരിച്ചത്. ആനന്ദ് ശർമ്മയ്ക്കെതിരെയായിരുന്നു ആ പരാമർശം. കാലങ്ങളായി വർക്കിംഗ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ഒന്നും നടത്താതെ നിലനിന്ന് പോകുന്നവരാണ് ആനന്ദ് ശർമ്മ അടക്കമുള്ളവർ. എന്നാൽ അപ്പോഴൊന്നും അവർക്ക് ഒന്നും പറയാനില്ലായിരുന്നുവെന്നാണ് ഗെലോട്ട് തുറന്നടിച്ചത്. പരാമർശങ്ങൾ കടുത്തതോടെ രാഹുൽ ഗാന്ധി ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. മാധ്യമങ്ങൾക്ക് മുൻപിലാണ് ഗുലാം നബി ആസാദ് അടക്കമുള്ളവർ കാര്യം പറയുന്നത് എന്നും ഗെലോട്ട് ആരോപിച്ചു. ഉമ്മൻചാണ്ടിയും രാഹുലിനു വേണ്ടി രംഗത്തിറങ്ങുകയായിരുന്നു. ഒപ്പം ചേർന്നത് താരിഖ് അൻവറും AK ആന്റണിയും അമരീന്ദർ സിംഗും അശോക് ഗെലോട്ടുമായിരുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് ഇവരാണ് നിർദ്ദേശിച്ചത്. ആരുടെ അജണ്ടയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ഇവരുടെ ചോദ്യം. BJP നമ്മുടെ പാർട്ടിയെ പോലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനില്ല. മുൻഗണന നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിലാണ്. അതിനുശേഷമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് വേണ്ടത് എന്നും ഇവർ നിർദ്ദേശിച്ചു. സീനിയർ നേതാക്കളായ ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, മുകുൾ വാസ്നിക്, P ചിദംബരം എന്നിവർ പെട്ടെന്ന് തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യത്തിലായിരുന്നു. ഇതോടെയാണ് ടീം രാഹുൽ ശക്തമായി തന്നെ ഇവരെ നേരിട്ടത്. അശോക് ഗെലോട്ട് മാന്യതയില്ലാതെയാണ് സംസാരിക്കുന്നത് എന്ന് ആനന്ദ് ശർമ്മ തുറന്നടിച്ചു. അതേസമയം G23 നേതാക്കളെ ദുർബലമാക്കാൻ നേരത്തെ തന്നെ രാഹുൽ പ്ലാൻ ചെയ്തതാണ് ഈ പോര് എന്ന് നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നിലിരുന്ന് നിയന്ത്രിക്കുന്ന രീതി മാറ്റം രാഹുലിന് താല്പര്യമില്ല. അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താനില്ല എന്ന വാശിയിൽ തന്നെയാണ് രാഹുൽ. G23 നേതാക്കളിൽ ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കും. രാഹുൽ മത്സരിച്ചില്ല എങ്കിൽ ഇവരിൽ ഒരാൾ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. രാഹുലുമായി നേരിട്ട് പോരാട്ടം വേണ്ട എന്ന് മാത്രമാണ് നിലപാട്. അങ്ങനെ വന്നാൽ ഗുലാം നബി ആസാദ് തന്നെ മത്സരിക്കും. അംബിക സോണിയ അടക്കം രാഹുൽ പക്ഷത്തേക്ക് മാറിയത് G23 നേതാക്കൾക്ക് ആശങ്കയാണ്. AICC തെരഞ്ഞെടുപ്പ് നടന്നാൽ G23 നേതാക്കളിൽ ഒരാൾ പോലും കോൺഗ്രസിനെ സമിതികളിൽ ഉണ്ടാകില്ല. പക്ഷേ KC വേണുഗോപാലിനെയോ രൺദീപ് സുർജേവാലയെയോ രാഹുൽ മത്സരിപ്പിക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. 2 വർഷത്തേക്ക് അത്തരമൊരു സാധ്യത ശക്തമാണ്. എന്നാൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെ പ്രിയങ്ക ഗാന്ധി വരുമോ എന്നും പറയാനാകില്ല. പ്രിയങ്ക വന്നാലും മത്സരമുണ്ടാവാനുള്ള സാധ്യത ശക്തമാണ്. വേണുഗോപാലാണ് എങ്കിൽ സീനിയർ നേതാക്കൾ ഉറപ്പായും മത്സരിക്കുമെന്ന കാര്യത്തിലും തീരുമാനമായിരിക്കുന്നു.